ചാരമംഗലം തോണ്ടംകുളങ്ങര ശ്രീ വനദുർഗാദേവി ക്ഷേത്രത്തിലെ 18-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഒക്ടോബർ 1 മുതൽ 8 വരെയാണ് യജ്ഞം നടക്കുക. കായിപ്പുറം ഇടപ്പറമ്പിൽ വി കെ പ്രസന്നൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ചെങ്ങന്നൂർ ജയപ്രകാശാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നീണ്ടൂർമന നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കലിയുഗത്തിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും പാപവാസനയായിരിക്കും ഉണ്ടാവുക. അവർക്ക് മറ്റു കാര്യ താല്പര്യം തീരെ കുറവായിരിക്കും. കലിവാധി ഉള്ള ആളുകൾ കൂടുതലായിട്ട് മാറുമ്പോൾ ഈ അന്തരീക്ഷം മലീമസമായിട്ട് മാറുകയാണ്. കലിയുഗത്തിൽ ധർമ്മച്യുതി വരാതിരിക്കാനുള്ള ഏക മാർഗം ഭഗവത് നാമങ്ങൾ കീർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അത്യന്ത പാപത്തിൽ മുഴുകിയിട്ടുള്ളവർ കൂടി ഭഗവത് നാമ ജപത്താൽ മുക്തിപദത്തെ പ്രാപിക്കുകയാണ്. ആസന്ന മൃത്യുവായ പരീക്ഷിത മഹാരാജാവിന് വേദവ്യാസ പുത്രനായ ശുഭബ്രഹ്മർഷി ഉദ്ദേശ രൂപത്തിലാണ് ശ്രീമദ് ഭാഗവതം. ഈശ്വര മഹിമ ഭക്തന്മാർക്ക് വേണ്ടി വിസ്തരിച്ച് ഉപദേശിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ ആചാര്യം ചെയ്തിരിക്കുന്നത്. ഭൂമിയിൽ കാണുന്ന പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവകി എന്ന് ആചാര്യൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭക്തനും ഭഗവാനും ഭാഗവതം എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് പത്മപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഭഗവാൻ സ്വഭാവ പ്രാപ്തിക്കുള്ള ഒരുക്കമായി ആ സമയത്ത് ഭഗവാന്റെ നിതാന്ത സഖ്യവനും പരമഭാഗവതവുമായ ഉദ്ധവർ തിരുമുമ്പിൽ നമസ്കരിച്ചു കൂപ്പുകൈകളോടുകൂടി യജ്ഞകണ്ഠനായി ഭഗവാനോട് അപേക്ഷിക്കുന്നു. അല്ലയോ ഭഗവൻ, അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ സ്ഥിതി വീണ്ടും ദുഃഖമായിട്ട് മാറും. ഇപ്പോൾ തന്നെ കലിബാധ ആരംഭിച്ചു കഴിയോ? അടങ്ങി ചിരകാലം ഈ ഭൂമിയിൽ തന്നെ സന്നിധാനം ചെയ്യണം. ഭഗവാൻ ഉദ്ധവനെ പരിഭ്രമിക്കണ്ട. ഞാൻ എന്റെ ശ്രേയസ്സിനെ മുഴുവൻ ശ്രീമദ് ഭാഗവതത്തിൽ സംഗ്രഹിച്ചു കഴിയോ? ലോക സംഗ്രഹത്തിന് ഇതുമാത്രം മതി.